എപ്പിസോഡിൽ നാം ആദ്യമായി കാണാൻ പോകുന്നത് പരിശുദ്ധ കുർബാനയിലെ റൂഹക്ഷണ പ്രാർത്ഥനയാണ്. ഇത് നാലാം പ്രണാമ ജപത്തിൻ്റെ തുടർച്ചയാണ്. പരിശുദ്ധ റൂഹ ഇറങ്ങി വന്ന് ദിവ്യരഹസ്യങ്ങളെ വാഴ്ത്തുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തപ്പെടുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് കാരണമാകുന്നു. വിഭജന ശുശ്രൂഷ. ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ തിരുശരീരം വിഭജിക്കുന്നതും തിരുശരീര രക്തങ്ങളെ പരസ്പരം അടയാളപ്പെടുത്തുന്നതും കൂട്ടിയോജിപ്പിക്കുന്നതും കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പ്രതീകമാണ്. അടുത്തത് അനുരഞ്ജന കാറോസോസയാണ്. ഈ സമയത്ത് ആരാധനാ സമൂഹം തങ്ങളുടെ മനസാക്ഷിയെ പരിശോധിക്കുകയും മറ്റുള്ളവരുമായുള്ള ബന്ധം ദൃഢതരമാക്കുകയും കർത്താവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും യാചിക്കുകയും ചെയ്യുന്നു. തുടർന്ന് വരുന്ന കർത്തൃപ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ഐക്യപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ദൈവമക്കളായി നാം മാറുകയാണ് ചെയ്യുന്നത്. കൃതജ്ഞതാ പ്രാർത്ഥനകൾ. പരിശുദ്ധ കുർബാന സ്വീകരിച്ച സമൂഹം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കാർമികന് രണ്ട് കൃതജ്ഞതാ പ്രാർത്ഥനകളാണുള്ളത്. ആദ്യത്തേതിൽ ദിവ്യരഹസ്യങ്ങൾ പരിക്രമം ചെയ്യുന്നതിലൂടെ കൈവന്ന മഹാഭാഗ്യത്തിന് കാർമികൻ ത്രിത്വൈക ദൈവത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. രണ്ടാമത്തെ കൃതജ്ഞതാ പ്രാർത്ഥനയിൽ പരിശുദ്ധ കുർബാനയുടെ ഫലങ്ങളായ പാപമോചനവും സ്വർഗീയ ജീവിതവും നേടിത്തരുന്ന ദൈവപുത്രനായ മിശിഹായ്ക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിന് നന്ദി പറയുന്ന മനോഭാവത്തിൽ തുടർന്ന് കർത്തൃപ്രാർത്ഥന ചൊല്ലുന്നു. ഹുത്താമ്മ. മുദ്രവിക്കൽ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. മദ്ബഹായുടെ കവാടത്തിൽ വലതുവശത്തേക്ക് അല്പം മാറി നിന്നുകൊണ്ടാണ് കാർമികൻ ജനത്തെ ആശീർവദിക്കുന്നത്. സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായ പുത്രൻ്റെ സ്ഥാനത്ത് നിന്ന് പുരോഹിതൻ നൽകുന്ന ആശീർവാദമാണിത്. വിടവാങ്ങൽ പ്രാർത്ഥന. പവിത്രീകരിക്കുന്ന ബലിപീഠത്തെ സമീപിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാനും ഭാഗ്യം ലഭിച്ച കാർമികൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ വിടവാങ്ങൽ പ്രാർത്ഥനയിൽ.